പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിലെ ഒരു ടോപ്പിക്കാണ്. സ്റ്റെപ്സ് ഫോർ ഡിഫൈനിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സ്റ്റെപ്സുകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം സ്റ്റെപ്സാണ് ഒരു റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴോ ഉള്ളത്. സാധാരണഗതിയിൽ ഇത് 5 മാർക്കിന് പലപ്പോഴായി ചോദ്യപേപ്പറിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. നമുക്ക് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രോബ്ലം ആവശ്യമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ഉണ്ടാക്കുന്ന സമയത്ത്, രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിനെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഫസ്റ്റ് 1, സ്റ്റേറ്റിംഗ് ദ പ്രോബ്ലം ഇൻ എ ജനറൽ വേ. നമ്മുടെ പ്രോബ്ലത്തിനെ ഒരു പൊതുവായ രീതിയിലായിരിക്കണം ആദ്യം തന്നെ നമ്മൾ പ്രതിപാദിക്കേണ്ടത്. കാരണം നമുക്കറിയാം റിസർച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്പെസിഫിക് ടേംസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ ജനറൽ വേയിലൂടെ, ഒരു പൊതുവായ രീതിയിലൂടെ ആയിരിക്കണം അതിനെ സ്റ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ദ റിസർച്ചർ ഷുഡ് സ്റ്റേറ്റ് ദ പ്രോബ്ലം ഇൻ ജനറൽ ടേംസ് കീപ്പിംഗ് ഇൻ വ്യൂ ഐദർ സം പ്രാക്ടിക്കൽ കൺസേൺ ഓർ മോർ സയൻറ്റിഫിക് ഓർ ഇൻ്റലക്ച്വൽ ഇൻട്രസ്റ്റ്. ആൻഡ് ദ പ്രോബ്ലം സ്റ്റേറ്റഡ് ജനറലി മേ കണ്ടെയ്ൻ വേരിയസ് ആംബിഗ്യൂറ്റീസ് വിച്ച് മസ്റ്റ് ബി റിസോൾവ്ഡ് ബൈ ദ പ്രോപ്പർ തിങ്കിങ് ആൻഡ് റീതിങ്കിങ് ഓവർ ദ പ്രോബ്ലം. ഇപ്പം നമ്മളിങ്ങനെ ഒരു പ്രോബ്ലത്തിനെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വസ്തുതയെ ജനറലായിട്ടുള്ള ഒരു ടേംസിൽ സ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാവും. അപ്പം ഈ സംശയങ്ങളൊക്കെ നമ്മൾ തിങ്കിങ്ങിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ട് അങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഒരു ചിന്തയിലൂടെയാണ് നമുക്കിതിനെ സോൾവ് ചെയ്യാൻ സാധിക്കുക. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ പ്രോബ്ലത്തിനെ ഒരു ജനറൽ വേയിൽ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക എന്നതാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം. നമ്മളുടെ പ്രോബ്ലത്തിൻ്റെ നേച്ചർ, സ്വഭാവത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ഓഫ് പ്രോബ്ലം ബെറ്റർ വേ ദ റിസർച്ചർ ഹാസ് ടു ഹോൾഡ് ഡിസ്കഷൻ വിത്ത് ദോസ് ഹു ഹാവ് നോളജ് ഓഫ് ദ പ്രോബ്ലം. അതായത് ഈ നമ്മളിങ്ങനെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ നാച്ചറിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ മേഖലയിൽ നല്ല അറിവുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരുമായിട്ട് ഡിസ്കഷൻസുകൾ എന്ത് ചെയ്യുക, കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്കഷൻസ് നടത്തുക. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ നേച്ചറിനെ കുറിച്ച്, സ്വഭാവത്തിനെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സർവൈവിങ് ദ അവൈലബിൾ ലിറ്ററേച്ചർ. അപ്പോൾ മുകളിൽ നമ്മൾ ആ മേഖലയിൽ അറിയുന്ന ആളുകളുമായിട്ട് നമ്മൾ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തു അല്ലേ, അതിൻ്റെ നേച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ. ഇനി മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതായത് ദിസ് ഈസ് നെസസറി ബിക്കോസ് ഓൺലി ത്രൂ സച്ച് എ സർവേ എ റിസർച്ചർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിലവൻറ്റ് തിയറീസ് റിപ്പോർട്ട്സ് സ്റ്റഡീസ് ഓൺ ദ റിലേറ്റഡ് പ്രോബ്ലംസ് ആർ യൂസ്ഫുൾ നോയിങ് ദ ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടീസ് ദാറ്റ് മേക്ക് എൻകൗണ്ടർ ദ പ്രസൻറ്റ് സ്റ്റഡി. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പഠനത്തിനെ കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയിട്ട് നിലവിലുള്ള ലിറ്ററേച്ചർ, അത് പല തിയറികളാവാം, റിപ്പോർട്ടുകളാവാം, പല ആളുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്ന സ്റ്റഡീസുകളാവാം, അതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സഞ്ചരിക്കണം. അപ്പം നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഡിഫിക്കൽട്ടീസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രോബ്ലത്തിൻ്റെ വ്യാപ്തി, ആ പ്രോബ്ലത്തിൻ്റെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ലിറ്ററേച്ചർ മനസ്സിലാക്കുന്നതിലൂടെ അല്ലെങ്കിൽ ലിറ്ററേച്ചർ നമ്മളെടുത്ത് വായിച്ചു നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നാലാമത്തതാണ് ഡിവലപ്പിംഗ് ദ ഐഡിയാസ് ത്രൂ ഡിസ്കഷൻ. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഐഡിയാസുകൾ കൂടുതലായിട്ട് ഡിവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്കഷൻസുകൾ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്.
എ റിസർച്ചർ മസ്റ്റ് ഡിസ്കസ് ഹിസ് പ്രോബ്ലം വിത്ത് കൊളീജിയസ് ആൻഡ് ദോസ് ഹു ഹാവ് ഇൻ എക്സ്പീരിയൻസ് ഇൻ ദ സെയിം ഏരിയ ഓർ ഇൻ വർക്കിംഗ് ഓർ സിമിലിയർ പ്രോബ്ലം. അതായത് നമ്മളുടെ പ്രോബ്ലത്തിനെ കുറിച്ച്, നമ്മൾ ഇത്രയും മനസ്സിലാക്കിയ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ കൊളീജിയസിനോട് അല്ലെങ്കിൽ ഈ മേഖലയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിനെ കൂടുതലായിട്ട് ഡിവലപ്പ് ചെയ്യാൻ പറ്റും. ആ മേഖലയിൽ അറിവുള്ള ആളുകൾ നമുക്കിതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, പറഞ്ഞു തരും. പീപ്പിൾ വിത്ത് എക്സ്പീരിയൻസ് ക്യാൻ എൻലൈറ്റൻ ദ റിസർച്ചർ ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഹിസ് സ്റ്റഡി. അതായത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള വളരെ വേണ്ടപ്പെട്ട വസ്തുതകൾ നമുക്ക് എന്ത് ചെയ്യും, കൈമാറും. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഡിസ്കഷൻസുകൾ നമ്മുടെ കോളേജസുമായിട്ടും ഈ മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളും അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവും, അവരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഏറെക്കുറെ നമ്മുടെ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മളൊരു ബോധവാനായിട്ടുണ്ടാവും. അറ്റ് ഫൈനൽ സ്റ്റേജ് റീഫ്രേസിംഗ് ദ റിസർച്ച് പ്രോബ്ലം. അപ്പോൾ നമ്മൾ മുൻപേ സ്റ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജനറൽ കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിസർച്ച് പ്രോബ്ലമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദ റിസർച്ചർ മസ്റ്റ് റീഫ്രേസ് ദ റിസർച്ച് പ്രോബ്ലം ഇൻ ടു വർക്കിംഗ് പ്രപ്പൊസിഷൻ. ഇനി നമുക്ക് ഒരു വർക്കിംഗ് പ്രപ്പൊസിഷനായിട്ട്, അതായത് ഒരു കറക്റ്റായിട്ടുള്ള ഫോമിലേക്ക് നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിന് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ സാധിക്കും. ദ റിസർച്ചർ പുട്സ് ദ റിസർച്ച് പ്രോബ്ലം ഇൻ എ സ്പെസിഫിക് ടേം ആസ് പോസിബിൾ സോ ദാറ്റ് ഇറ്റ് മേ ബിക്കം ഓപ്പറേഷനലി വയബിൾ ആൻഡ് മേ ഹെൽപ്പ് ദ ഡിവലപ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തസിസ്. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിനെ ഒരു സ്പെസിഫിക് ടേംസിലേക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെൻറ്റൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതിനെയാണ് റീഫ്രേസിംഗ് ദ റിസർച്ച് പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയുമാണ് സ്റ്റെപ്സ് ഫോർ ഡിഫൈനിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് എ റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ഫോർമുലേറ്റ് ചെയ്യുമ്പോഴോ ഉള്ള സ്റ്റെപ്സ് ഇത്രയുമാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഏരിയ ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പം ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ